വ്യാജ ഉൽപ്പന്നങ്ങൾ, മായം ചേർക്കൽ തുടങ്ങിയവയെ നിയന്ത്രിക്കാനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും വ്യവസ്ഥകളുള്ള പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രാബല്യത്തിൽ വന്നു. എന്താണ് പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം? ഉൽപ്പന്നത്തിന്റെ അളവ്, ഗുണനിലവാരം, വില എന്നിവ വ്യക്തമായി രേഖപ്പെടുത്താത്തവർക്കെതിരെ ഉപഭോക്താവിന് പരാതി നൽകാം, നഷ്ടപരിഹാരം ആവശ്യപ്പെടാം. ഉൽപ്പന്നത്തിലെ പിഴവ് മൂലം ഉപഭോക്താവിന് പരിക്കേറ്റാൽ ഉൽപാദകർക്ക് 7 വർഷം തടവും 5 ലക്ഷം രൂപ പിഴ വരെ ശിക്ഷ ലഭിക്കാം. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കും മോശം ഉൽപ്പന്നങ്ങൾക്കും കാരണക്കാരായ കമ്പനികൾക്കും മേൽ കർശന നിയന്ത്രണം, മോശം ഉൽപ്പന്നങ്ങൾ പരസ്യങ്ങളിലൂടെ പ്രോത്സാഹിപ്പിക്കുന്ന താരങ്ങൾക്ക് പിഴ തുടങ്ങി പുതിയത് നിലവിൽ വരുന്ന നിയമത്തിൽ ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കാൻ ഒട്ടേറെ വകുപ്പുകളുണ്ട്. പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങളെ നടപടിയിൽ നിന്നും ഒഴിവാക്കും. 1986 നിയമത്തിന് പകരമായുള്ള പുതിയ ഉപഭോക്തൃ സംരക്ഷണ ബിൽ കഴിഞ്ഞ വർഷമാണ് പാർലമെന്റ് അംഗീകരിച്ചത്. മുമ്പത്തെ നിയമത്തിൽ ഉപഭോക്താക്കൾക്ക് നീതി ലഭിക്കുന്നതിന് വലിയ കാലതാമസം നേരിട്ടിരുന്നു. പരമ്പരാഗത കച്ചവടക്കാർ മാത്രമല്ല, ഓൺലൈൻ, ടെലി മാർക്കറ്റിംഗ് വ്യാപാര മേഖലകളെ കൂടി ഉൾപ്പെടുത്തിയാണ് നിയമം പരിഷ്കരിച്ചിരിക്കുന്നത്. ഇ കൊമേഴ്സ് കമ്പനികളിൽ നിന്നും വാങ്ങിയ ഉൽപ്പന്നങ്ങൾ മടക്കി നൽകിയാൽ ക്യാൻസലേഷൻ നിരക്ക് പാടില്ലെന്നാണ് പുതിയ വ്യവസ്ഥ. ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കാൻ ഓഫീസറെ നിയമിക്കണമെന്ന് ഉൾപ്പെടെയാണ് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇ കൊമേഴ്സ് നിയമപ്രകാരം വില, കാലഹരണപ്പെടൽ തീയതി, റിട്ടേൺ, റീഫണ്ട്, എക്സ്ചേഞ്ച്, വാറന്റി, ഗ്യാരണ്ടി, ഡെലിവറി, ഷിപ്പിംഗ്, പണമടയ്ക്കൽ രീതികൾ, പരാതി പരിഹാര സംവിധാനം, പേയ്മെന്റ് രീതികൾ, ചാർജ് ബാങ്ക് ഓപ്ഷനുകൾ മുതലായവ വ്യക്തമാക്കണം. വെബ്സൈറ്റിൽ നൽകുന്ന ഉൽപ്പന്നത്തിന്റെ ചിത്രവും യഥാർത്ഥ ഉൽപ്പന്നവും വ്യത്യസ്തമാകരുത്. വിൽപ്പനക്കാരിൽ നിന്നും ഉൽപ്പന്നത്തിന്റെ വിശദാംശങ്ങൾ, ചിത്രം എന്നിവ കൃത്യമാണെന്ന സത്യവാങ്മൂലം കമ്പനികൾ വാങ്ങിയിരിക്കണം. ഇനി മുതൽ ജില്ലാ സംസ്ഥാന കമ്മീഷനുകൾക്ക് സ്വന്തം വിധികൾ പുനഃപരിശോധിക്കാനുള്ള അധികാരമുണ്ടാകും. ഇലക്ട്രോണിക് പരാതികൾ നൽകാനുള്ള വ്യവസ്ഥയാണ് മറ്റൊന്ന്. മധ്യസ്ഥതയ്ക്ക് പകരമുള്ള തർക്ക പരിഹാര സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മധ്യസ്ഥത വഴിയുള്ള ഒത്തുതീർപ്പിന് എതിരെ അപ്പീൽ നൽകാനാവില്ല. 5 ലക്ഷം രൂപ വരെയുള്ള കേസുകൾ ഫീസ് ഇല്ലാതെ ഫയൽ ചെയ്യാം. വക്കീൽ വേണമെന്നില്ല. പരാതിക്കാരന് ആവശ്യമായ രേഖകളുമായി നേരിട്ട് ജില്ലാ അല്ലെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ കോടതിയെ സമീപിക്കാം. സാധാരണഗതിയിൽ പരാതിക്കാർക്ക് തന്നെ അവിടെ കാര്യം അവതരിപ്പിക്കാം. ആവശ്യമെങ്കിൽ വക്കീലിന്റെ സഹായം തേടാം. കൂടാതെ ബിൽ വാങ്ങി സൂക്ഷിക്കാൻ മറക്കല്ലേ. ഉണരു ഉപഭോക്താവേ, ഉണരു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗം ഓൺലൈൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജനയുഗം ഓൺലൈൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ.